ഹലോ റിയോ, അപ്പോൾ ഞാൻ രാവിലത്തെ നിന്ന് എന്താണ് ജാദുവിനെ പോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണമെന്ന് വെച്ചാൽ, ഞങ്ങൾ കസിൻസ് കുറച്ച് പേരും കൂടെ കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ രാവിലെ താഴെ നിന്നിട്ടുണ്ടായിരുന്നു സ്കിൻ കെയറൊക്കെ ചെയ്തത്, അതാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. ഫൗണ്ടേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഞാൻ യൂസ് ചെയ്യാത്ത ഫൗണ്ടേഷനാണിത്. അപ്പോൾ താഴെ കണ്ടപ്പോൾ ഇത് ഇട്ട് നോക്കാം വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയതാണ്. പക്ഷേ നല്ലെങ്കിൽ ഇഷ്ടമായില്ല ഫൗണ്ടേഷൻ്റെ കൺസിസ്റ്റൻസി ഒന്നും. അങ്ങനെ ഞാൻ കുറച്ച് ലിപ് ബാമും കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തു, കാരണം കുറച്ച് നേരം ട്രാവൽ ചെയ്യണ്ടേ. അതല്ല പണി റിയൽ വോയിസാ കൊടുക്കണേ. ബൈർഖാന്റെ കാറിൽ കയറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബൈർഖാനും ഫർനും കൂട്ടാൻ വേണ്ടി ബൈർഖാൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓറഞ്ച് ജ്യൂസും കേക്കൊക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കഴിച്ചിരിക്കുകയായിരുന്നു, വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നച്ച് ചെയ്തു ബൈർഖ മാറ്റി ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ബൈർഖാനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഫുള്ള്. രാവിലെ ഇമ്മ ബാബി പോവാറുമ്പം എച്ച് ഡി ഉണ്ടാവും വാട്സപ്പിൽ, അത് വിട്ടാ മതി. ഡോക്യുമെന്റ് ആക്കാൻ അസ്മ ബാത്റൂമിൽ പോയിരിക്കുകയാണ്. ഇനി അടുത്തത് പമ്പിൽ ഇറങ്ങാൻ പോണത് ആദ്യമാണ്. ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ പോന്നപ്പോൾ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായ മീൻസ് ചെറിയ സ്നാക്സും അങ്ങനത്തെ കേട്ടോ. ഞാൻ ബൂസ്റ്റ് കുടിച്ച്, പിന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ടൊന്നും കുഴിച്ചില്ല. ഇവരെല്ലാവരും ഓരോരോ പഴംപൊരി ആ ഷോപ്പിൽ കുറേ കടികളുണ്ടായിരുന്നു, അതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ പോയത് ഫ്രൈഡേ ആയതുകൊണ്ട് അവരെല്ലാം പള്ളിയിൽ പോയി. അപ്പോൾ അവർ പള്ളിയിൽ ചുമ്മാ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ എത്തി കുറച്ച് പാലക്കാട് ബോർഡർ കടക്കാനായപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മീൽസ് ഓർഡർ ചെയ്തു, കുറച്ച് പേര് ബിരിയാണി, ഒരാ പിന്നെ ചട്ടിച്ചോറ്, അങ്ങനെ കുറച്ച് എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ലോലിപോപ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സ്റ്റാർട്ടറായതുകൊണ്ട് ഫുഡ് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തിന്നു നിർത്തു. പിന്നെ വലിയൊരു മീനും ഉണ്ടായിരുന്നത് അവിടെ.
അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങി. പിന്നെ ഫുൾ ഹൈവേ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തിയിട്ടാണ്. പിന്നെ കോയമ്പത്തൂർ എത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു മോള് കയറി. മോള് കയറിയിട്ട് അവർക്ക് എന്തോ ഫ്രഷ് കുറച്ച് ഫ്രഷ് ആവാണ്ടായിരുന്നു. പിന്നെ എന്തോ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മെയിനായിട്ട് കോയമ്പത്തൂർ വന്നത് ഫറനെയും ബൈർക്കേനെയും എയർപോർട്ടിലാക്കി കൊടുക്കാനാണ്. അവർ സിംഗപ്പൂർക്ക് ട്രിപ്പ് പോകായിരുന്നു. അപ്പോൾ അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കാർ കയറിയിരുന്നത്. അപ്പോൾ അവരെ ഞങ്ങൾ അവർക്ക് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവർക്ക് എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിരുന്നു. അപ്പോൾ ഇതിന് കുടുംബത്തിനൊക്കെ നല്ല ഉറക്കമാണ്. അങ്ങനെ ഇനി ഞങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. കാരണം അവർക്ക് ടീമായിട്ടാണ് പോണത്. അപ്പോൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടങ്ങനെ നിന്ന്. അപ്പം എൻ്റെ ലുക്കും ഞങ്ങളെ ബാക്കിയുള്ളൊരു ലുക്ക് കണ്ടാൽ വിചാരിക്കും ഞങ്ങളാണ് പോകണമെന്ന്. ഞങ്ങൾ ഭയങ്കര ഫ്രീക്ക് മഷാഡോ ആയിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങളല്ല ഗൈസ്, അവരാണ് പോണത്. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളും പോവാന്ന്. പക്ഷേ ഞങ്ങൾ പോണില്ല, ഞങ്ങൾ അവരാക്കിയിട്ട് തിരിച്ച് പോകുമെന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ടോ പോണത്? ഇതാണ് ബൈർക്കയും ഫറയും. ഇവർ രണ്ടുപേരും ഇതാ പോണതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നു. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ നിന്ന് കുറച്ച് പേര് വീഡിയോ എടുക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് ബാക്കി ഒരു ഫാരി വീഡിയോ എടുക്കണം. അങ്ങനെ പിന്നെ അവർ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോയി. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേന് അവർ സിംഗപ്പൂർ പോയി വന്ന് തിരിച്ച് വന്നിട്ടുണ്ടാവും. അത്രയും ലേറ്റായിക്കണം ഞാനിത് അപ്ലോഡ് ചെയ്യാനും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവരാക്കി വന്ന് ഞങ്ങളൊരു ചെറിയ ഷോപ്പിൽ നിർത്തി. നമുക്കെന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. കഴിച്ചുവന്നപ്പോൾ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ, എനിക്ക് കുറച്ച് പനിയുണ്ട്, അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ബാംഗ്ലൂർ കിട്ടുന്ന അതേപോലത്തെ സെയിം സാധനമായിരുന്നു. പക്ഷെ നമ്മൾ കേരളത്തിൽ കുറച്ച് വൈറ്റ് ആയിട്ട് നിൽക്കില്ലേ, ഇതങ്ങനെയല്ല. ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആക്കിയിട്ടൊരു സാധനമാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ ഞങ്ങൾ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ച് ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നല്ല ചൂടുണ്ടായി. അപ്പം എനിക്ക് ഭാര്യ വായേ വെച്ച് തരാ ചെയ്തേ. നല്ല ചൂടുണ്ടായി. ആ ചൂട് കുറഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് സംഭവം. അങ്ങനെ പിന്നെ അസ്മക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാനിപ്പൂരി ഓർഡർ ചെയ്തു. പക്ഷേ പാനിപ്പൂരി ഞാൻ കഴിച്ചില്ല. എനിക്ക് ഞാൻ അത്ര പാനിപ്പൂരി ഫാനല്ല. അത് നല്ലോണം ക്രിസ്പി ആണെങ്കിൽ തന്നെ ഞാൻ കഴിച്ചു നോക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അവൾ പറഞ്ഞു കൊള്ളത്തില്ല, അത് ഫ്ലോപ്പായി പോയിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവൾക്കത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചില്ല. അങ്ങനെ പിന്നെ ആരൊക്കെയോ കൂടി അത് കഴിച്ച് തീർത്ത്. പിന്നെ ഇതായി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് കുഴപ്പമില്ല. പക്ഷേ അവർ മറ്റേ ചാട്ട് മസാല എന്ന് പറഞ്ഞൊരു മസാല എന്തോല്ല, അതെല്ലാത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ആ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ മോമോസും ഓർഡർ ചെയ്തു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് സ്റ്റീംഡ് മോമോസ് ആയിരുന്നു. പക്ഷേ കിട്ടിയത് നമുക്ക് ഫ്രൈഡ് മോമോസ് ആണ്. അതും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ സ്റ്റീംഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. അതാണ് ഒരു ടേസ്റ്റുള്ള മോമോസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. അത്യാവശ്യം അത്ര ലേറ്റായില്ല, എന്നാലും കുറച്ച് ലേറ്റായി. പിന്നെ ഞങ്ങൾ എല്ലാ ഷോപ്പും അടച്ച് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കോട്ടക്കലെത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ രാത്രി കിടക്കുന്നതിന് മുന്നേ. അപ്പോൾ ആ ഷവർമ്മ, രണ്ട് ഷവർമ്മ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഷവർമ്മ ഒക്കെ മേടിച്ച് ഞങ്ങൾ 50-50 ആക്കിയിട്ട് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.